വ്യാജരേഖകൾ ചമച്ച് സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി ജോലി ചെയ്ത് LP സ്കൂൾ അധ്യാപിക. സംഭവം പിടിക്കപ്പെട്ടപ്പോൾ സ്കൂളിൻ്റെ താക്കോലുമായി മുങ്ങിയിരിക്കുകയാണ് ഈ പ്രിൻസിപ്പൾ. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്ത് പ്രവർത്തിക്കുന്ന KMJ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇപ്പോൾ താക്കോലുമായി മുങ്ങിയതോടെ സ്കൂളിൻ്റെ പ്രവർത്തനമടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. താക്കോൽ ലഭ്യമാകണം എന്നാവശ്യവുമായി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് സ്കൂൾ അധികൃതർ. എന്താണ് സംഭവം? 23-24 കാലഘട്ടത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. അന്ന് അവർ സ്കൂളിൽ സമർപ്പിച്ച ബയോഡേറ്റയിൽ തൃപ്പൂണിത്തുറയിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 15 വർഷത്തോളം സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും അതുപോലെ അക്കാഡമിക് കോർഡിനേറ്ററുമായി ജോലി ചെയ്തു എന്നും, കൂടാതെ കൊടുങ്ങല്ലൂരുള്ള ഒരു സ്ഥാപനത്തിൽ വൈസ് പ്രിൻസിപ്പാളായി വർക്ക് ചെയ്തു എന്നുമാണെന്നുള്ള ഒരു ബയോഡേറ്റയാണ് സ്കൂളിൽ കൊടുത്തിരുന്നത്. അതുപ്രകാരം പ്രമുഖമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ബയോഡേറ്റ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ബയോഡേറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷേ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ഇതുവരെ ഹാജരാക്കിയിട്ടുമില്ലായിരുന്നു. അപ്പോൾ പുതിയ കമ്മിറ്റി ജാനുവരിയിൽ ചാർജ് എടുത്ത സാഹചര്യത്തിൽ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും അധ്യയനത്തിലെ പരാതികളെ തുടർന്ന് ഇവരുടെ ക്വാളിഫിക്കേഷനിൽ സംശയം തോന്നുകയും അത് സംബന്ധമായിട്ട് രേഖകൾ ഹാജരാക്കുവാൻ പറഞ്ഞപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഞങ്ങൾ സ്വകാര്യമായ ഒരു അന്വേഷണം പ്രസ്തുത 2 സ്കൂളുകളും നടത്തിയപ്പോൾ അവിടെ രണ്ടിടത്തൊന്നും അവർ കേവലം PRT ടീച്ചർ മാത്രമാണെന്നും മറ്റ് പദവികളൊന്നും വഹിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് രേഖാമൂലം ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങൾ മാനേജറെ അറിയിക്കുകയും അദ്ദേഹം വിശദീകരണം ചോദിച്ചുകൊണ്ട് കാരണം കാണിക്കാൻ. എത്ര മാസം ജോലി ചെയ്തു? ഏകദേശം ഒരു വർഷത്തോളം. മനസ്സിലാവുന്നത് യോഗ്യത എന്ന് പറഞ്ഞാൽ പുതിയ കമ്മിറ്റി അധികാരത്തിലും വന്നു. പിന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. സസ്പെൻഡ് ചെയ്ത സമയത്ത് അവർ പ്രിൻസിപ്പാളിൻ്റെ ക്യാബിൻ ലോക്ക് ചെയ്ത് പോവുകയും അതിനോടനുബന്ധിച്ച് കമ്പ്യൂട്ടർ റൂമുകളും അതുപോലെ തന്നെ സയൻസ് ലാബുകളെല്ലാം ലോക്ക് ചെയ്ത് ചാവിയുമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? ഞങ്ങൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ മാനേജർ വഴി ബന്ധപ്പെട്ടപ്പോഴും അത് തന്നെയായിരുന്നു. മുളന്തുരുത്തി SHO പരാതി കൊടുക്കുകയുണ്ടായി. അദ്ദേഹം കോണ്ടാക്ട് ചെയ്തപ്പോൾ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് എത്തിക്കാമെന്ന് പറയുകയും പിന്നെ അദ്ദേഹം വിളിക്കുമ്പോഴും ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പരാതി കൊടുത്തിരിക്കുന്നത് ആർക്കെതിരെയാണ്? പ്രിൻസിപ്പളിൻ്റെ പേരെന്താണ്? പ്രിൻസിപ്പാള് ലൗലി മേനോൻ എന്നാണ് പേര്. നമ്മുടെ അറിവിൽ തൃപ്പൂണിത്തുറ ചിന്മയിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ബാവിൻസിലും പ്രൈമറി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബയോഡേറ്റയിൽ അവർ ഹൈസ്കൂൾ ടീച്ചറായും അതുപോലെ തന്നെ അക്കാഡമിക് കോർഡിനേറ്ററായും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പാൾ ഇൻചാർജായിട്ട് വർക്ക് ചെയ്തെന്നാണ് കാണിച്ചിട്ടുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ ഈ ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബിൽ വന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ പരിതാപകരമായിട്ട് നിൽക്കുവാണ്. അവർ മാനേജ് കമ്മിറ്റിക്കാരൻ എന്ന നിലയിൽ ഞങ്ങളോടാണ് പറയുന്നത്. ടീച്ചേഴ്സും പരാതി പറയുന്നു, ക്ലാസ് റൂം കമ്പ്യൂട്ടർ തുറക്കാൻ പറ്റുന്നില്ല, സയൻസ് ലാബ് തുറക്കാൻ പറ്റുന്നില്ല, ബാക്കി അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും വൈസ് പ്രിൻസിപ്പളിന് ചാർജ് കൊടുത്തേക്കണ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം കേസ് നിയമപരമായിട്ട് ഏത് രീതിയിലും കാര്യങ്ങൾ പൊക്കോട്ടെ, പക്ഷേ കുട്ടികളുടെ ഈ ഭാവി ഇത്ര രീതിയിൽ തകർത്ത് കളയുന്നതിന് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ കണക്ട് എന്ന് പറഞ്ഞ ഏജൻസി, എറണാകുളത്തുള്ള സ്കൂൾ കണക്ട് എന്നുള്ള ഏജൻസിയാണ് ഈ പ്രിൻസിപ്പൾമാരെയും ടീച്ചേഴ്സിനെയും സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമുക്ക് തരുന്നതും. അവർക്ക് മെയിൽ ചെയ്ത് ഇവർ കൊടുക്കണം, അവർ നമുക്ക് സ്കൂളിലേക്ക് മെയിൽ ചെയ്തിട്ടാണ് നമ്മളിവരെ ബയോഡേറ്റ വാങ്ങുന്നത്.